വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സുഡാനിലെ ചെങ്കടലിലൂടെ ഒരു രക്ഷാപ്രവർത്തനം മൊസാദിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ ദ ഹാഫിസ് എന്ന് പറയുന്ന മൊസാദിന്റെ ഒരു സംഘമാണ് ആ സംഘത്തിന്റെ നേതാവായിട്ട് ഇരിക്കുന്നത് അതിൻ്റെ പ്രധാന കമാൻഡർ ആയിട്ട് ദ ഡാനിയൽ ലിമോർ എന്ന് പറയുന്ന ഏജന്റാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒരു രാത്രിയിൽ പതിപോലെ തന്നെ സുഡാനിലെ റെഫ്യൂജി ക്യാമ്പുകളിൽ നിന്നുള്ള എത്യോപ്യൻ ജൂതന്മാർ ഈ സുഡാനിലെ ഈ ചെങ്കടലിന്റെ തീരത്ത് അവരെ കൊണ്ടുവന്ന ട്രക്കുകളിൽ അങ്ങനെ ഇറക്കിയിരിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെ ആഴത്തിലായിട്ട് നങ്കൂരമിട്ടിരിക്കുന്ന മദർഷിപ്പിലേക്ക് ഇവരെ കൊണ്ടുപോകണം അതിനായിട്ടൊരു ബോട്ട് വന്ന് ആ ബോട്ടിൽ ഇവരെ കയറ്റി അങ്ങനെ അങ്ങനെ രക്ഷിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ഏജന്റുമാർ സഞ്ചരിച്ചിരുന്ന ഇവരുടെ ഡിങ്കി ഒരു പാറമേൽ ഉറക്കുകയും പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട പട്ടാള ഗ്രൂപ്പ് ഇവരുടെ നേരെ തോക്കു ചൂണ്ടി അങ്ങനെ ഇവരെ കൊല്ലുവാനായിട്ടുള്ള ഒരു ഉറപ്പാടിലാണ് ഈ സമയം അമ്പരന്ന് പോയ ഡാനി ലിമോർ എന്ത് ചെയ്യണം ഡാനി ലിമോർ എന്ന് പറയുന്ന ഏജന്റ് ഇത് എന്ത് ഈ സന്ദർഭത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം തങ്ങൾ വളരെ കൂടി ചെയ്തിരുന്ന ഈ കാര്യം ഇങ്ങനെ പിടിക്കപ്പെട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ മിഷൻ ഇവിടെ വെച്ച് തീർന്നോ എന്നുള്ളതിലുള്ള ആശങ്ക അദ്ദേഹത്തെ അങ്ങനെ വലച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിന് ഒട്ടും കുറവില്ലായിരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം അവസരോചിതമായിട്ട് ഇടപെട്ടു അദ്ദേഹം അതിൻ്റെ ആ പട്ടാളത്തിൻ്റെ ആ സ്കോഡിൻ്റെ കമാൻഡർ ആയിട്ടിരുന്ന ആളോട് ഷൗട്ട് ചെയ്തുകൊണ്ട് പറയുന്നു നിങ്ങൾ ഇവിടെ വരുന്ന ഡൈവിങ്ങിനും മറ്റും വരുന്ന ടൂറിസ്റ്റുകളുടെ നേരെ നിങ്ങൾ തോക്ക് ചൂണ്ടി ഞങ്ങളെയും അവരെയും നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഷൗട്ട് ചെയ്യുന്നത് എന്നിട്ട് പറയുന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ ഞങ്ങൾ ഇവിടുത്തെ സുഡാനി ഗവൺമെൻറ്റുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ സുഡാന് ഈ പറയുന്ന ബീച്ച് റിസോർട്ട് കൊണ്ടുണ്ടാകുന്ന വരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ പാടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ ഷൗട്ട് ചെയ്യുന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിനെതിരായിട്ട് ഞങ്ങളെന്തെയും നിങ്ങൾക്കെതിരെ ഈ സ്ക്വാഡിന്റെ കമാൻഡർ ആയിരിക്കുന്ന നിങ്ങൾക്കെതിരെ ഞങ്ങളെന്തെയും റിപ്പോർട്ട് ചെയ്യും എന്നുള്ള നിലയിൽ പറഞ്ഞു ഇതോടുകൂടിയായി ഈ പറഞ്ഞ കമാൻഡർ എന്ത് ചെയ്യും ഇത് പെട്ടെന്ന് ഭയപ്പെട്ടു പോയി അദ്ദേഹം ഉടനെ തന്നെ ഓർഡർ കൊടുത്തു അങ്ങനെ പട്ടാള ഗ്രൂപ്പ് അവിടെ നിന്ന് പിൻവാങ്ങിപ്പോയി അങ്ങനെ ആ ഓപ്പറേഷൻ ഒന്ന് രാത്രിയിൽ അവിടെ അങ്ങനെ അത് നടന്നുവെങ്കിലും ഇങ്ങനെ ഒരു പ്രതിസന്ധി അവർക്ക് അവിടെ നേരിടേണ്ടതായിട്ട് വന്നു പിന്നീട് അവിടെ ആ ബീച്ച് റിസോർട്ട് ഞാൻ പറഞ്ഞൊരു ബീച്ച് 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 റിസോർട്ട് എന്ന് പറഞ്ഞു ഈ ബീച്ച് റിസോർട്ടിന്റെ പിന്നിലാണ് അല്ലെങ്കിൽ ഈ ബീച്ച് റിസോർട്ട് എന്ന് പറയുന്ന ഒരു പുകമറയാണ് ആറോസ് എന്ന് പറയുന്ന ഒരു ബീച്ച് അവർ ബീച്ച് റിസോർട്ട് എന്ത് ചെയ്യുന്നു നടത്തിയാണ് ഈ മൊസാദ് ഏജന്റുമാര് അത് വിദേശത്തു നിന്നുള്ള ജീവനക്കാരായിട്ടാണ് അവരിവിടെ ഈ റിസോർട്ടിൽ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ഈ ഇങ്ങനെ ഡൈവിങ്ങിനും മറ്റും വരുന്ന ടൂറിസ്റ്റുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുവാനും അവർക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ടേഴ്സൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർ ഇവരങ്ങനെ എന്ത് ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് രാത്രി ഇരട്ടി വെളുത്തതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന മൊസാദ് ഏജന്റുമാരാരും തന്നെ അല്ലെങ്കിൽ വിദേശീയരായിരിക്കുന്ന ജീവനക്കാരെ ആ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്നവരാരെയും തന്നെ പിന്നെ കാണാനില്ല അവരെല്ലാവരും അപ്രത്യക്ഷമായി അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ലീഫ്ലെറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലഘുലേഖകൾ അവിടെ വിതരണം ചെയ്തിട്ടിട്ടുണ്ട് സുഡാനികളായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള കുറച്ച് ജീവനക്കാർ അവിടെയുണ്ട് അത് ടൂ ഈ കിച്ചണിലും മറ്റുമൊക്കെ ആയിട്ടുള്ള ജീവനക്കാരുണ്ട് എന്നാൽ അതേപോലെ തന്നെ ടൂറിസ്റ്റുകളും ഉണ്ട് അവിടെ വന്ന റിസോർട്ടിൽ വന്ന ടൂറിസ്റ്റുകളുണ്ട് ഇവർ മാത്രമേ അന്ന് വെളു അന്ന് രാത്രി ഇരട്ടി വെളുത്തതിന് ശേഷം അവിടെ ഉള്ളൂ ബാക്കിയുള്ള ഏജൻറ്റുമാരെല്ലാവരും തന്നെ ഈ അവിടുന്ന് സ്ഥലം വിട്ടു അപ്പോൾ ആ ലഘുലേഖ കൈക്കെട്ടി ടൂറിസ്റ്റുകൾ ഇത് വായിക്കാൻ തുടങ്ങി വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഈ ഈ റിസോർട്ട് എന്ത് ചെയ്യുന്നു സാമ്പത്തിക പരാധീനതകൾ മൂലം ഈ റിസോർട്ട് ഞങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ പണം ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ല നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ മാതൃരാജ്യത്ത് ചെല്ലുമ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പണം ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടുണ്ടാകും എന്നുള്ള നിലയിലാണ് ആ ലഘുലേഖയിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ മൊസാദ് ഏജൻറ്റുമാരെല്ലാവരും അവിടെ നിന്ന് കടന്നു കളയും അതോടുകൂടി എത്യോപ്യൻ ജൂതന്മാരുടെ കാര്യമാണ് പിന്നെയും പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിൽ ആകുന്നത് കാരണം ഒന്നാമതെ സുഡാനിലെ റെഫ്യൂജി ക്യാമ്പുകളിൽ അവർ കഴിയുന്നത് തന്നെ വളരെ വളരെ കഷ്ടതകൾ സഹിച്ചാണ് അവിടുത്തെ സുഡാനി പോലീസിൻ്റെ ഭേദിയോ മറ്റുമൊക്കെ ആയിട്ടാണ് അവരവിടെ കഴിയുന്നത് വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് അവർ അതിനിടയ്ക്കാണ് അവർക്ക് ഈ രക്ഷാപ്രവർത്തനം വന്ന് അവരങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് വീണ്ടും അതിനെ തടസ്സം നേരിട്ടിരിക്കുകയാണ് എന്നാൽ മൊസാദ് അങ്ങനെ പിൻവാങ്ങുവാനായിട്ട് അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകുവാനായിട്ട് തയ്യാറില്ലായിരുന്നു കാരണം അവർക്കറിയാമായിരുന്നു അനേകം എത്യോപ്യൻ ജൂതന്മാരെ ഇങ്ങനെയുള്ള സുഡാന്റെ റെഫ്യൂജി ക്യാമ്പുകളിലുണ്ട് അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ മൊസാദ് ഏജന്റുമാരെ ചെയ്തു ഹെഡ്ക്വാർട്ടേഴ്സില് അവരെ ഒരു മീറ്റിംഗ് ചേരുകയാണ് ആ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള ഓർഡർ അവർക്ക് കിട്ടി അതായത് മുസാഹദിന്റെ ചീഫ് പറയുന്ന കാര്യം ഇനി നമ്മൾ കടലിലൂടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അത് അത് ആപത്താണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഇനി നമുക്ക് വിമാനമാർഗം എന്ത് ചെയ്യാ ഈ പറയുന്ന എത്യോപ്യൻ ജൂതന്മാരെ ഈ സുഡാനിൽ നിന്നും രക്ഷിച്ച് ഇസ്രേലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള നിലയിലായി ചർച്ച എന്നാൽ അതിനു വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ റൈനോസ് ഹെർകുലീസ് സി വൺ തേർട്ടി എന്ന് പറയുന്ന ആ വിമാനമാണ് അത് ഭീമൻ വിമാനമാണ് അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ഭീമൻ വിമാനം സുഡാനിൽ എവിടെയെങ്കിലും ഇറക്കണ്ടേ കാരണം ഇവർക്കുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊണ്ടുവന്നൊന്നും ഇറങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ പിന്നെ രഹസ്യമായിട്ട് ഈ ലാൻഡിങ് ഏരിയ സുഡാനിൽ കണ്ടെത്തണം ആ ലാന്റിങ് ഏരിയയിൽ രഹസ്യമായിട്ട് സുഡാനി റഡാറുകളെ കണ്ണു വെട്ടിച്ച് വേണം വന്നിറങ്ങാൻ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും ശ്രദ്ധപ്പെടാതെ വേണം വന്നിറങ്ങാൻ അങ്ങനെ വേണം രക്ഷിച്ചുകൊണ്ട് പോകാൻ ഇത് വളരെ ശ്രമകരമായിരിക്കുന്ന ഒരു ദൗത്യമാണ് അത് ഇവർക്കറിയാം അറിയാം വളരെ സമ്മതമാണ് അത് മൊസാദിൻ്റെ ചീഫ് തന്നെ അത് പറയുന്നുണ്ട് കാരണം ഈ ഓരോ പ്രാവശ്യം ഈ വിമാനം ഇവിടെ സുഡാനിൻ്റെ സുഡാനിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ആ അതിൻ്റെ അകത്തുള്ളത് ഇസ്രായേലി സൈനികരാണ് അപ്പോൾ പല പ്രാവശ്യം ഇറങ്ങുകയും അതുപോലെ തന്നെ പല പ്രാവശ്യം പറന്ന് തിരികെ പറന്ന് ഇസ്രായേലിലേക്ക് ഇവരെയും കൊണ്ട് പോവുകയും വേണം അത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സുഡാനെന്ന് ഒരു ശത്രുരാജ്യമാണ് ഇറാനോടുകൂടി ചേർന്ന് കൊണ്ട് ഇസ്രയേലിനെ നശിപ്പിക്കാനായിട്ട് അങ്ങനെ ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന സുഡാൻ ആ രാജ്യത്ത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ് വളരെ സാഹസികമാണ് എന്നുള്ള കാര്യം ഇവർക്കറിയാം പക്ഷേ ഇവർക്കറിയാം ഇവർക്ക് വേറെ വഴിയില്ല ഇവർക്ക് എത്യോപ്യൻ ജൂതന്മാരെ എന്തു ചെയ്യണം രക്ഷിച്ചേ മതിയാവുള്ളു അങ്ങനെ വീണ്ടും ഈ പറയുന്ന മുസാദിൻ്റെ ഏജൻറ്റുമാർ സുഡാനിൽ വന്ന് ഇറങ്ങുകയാണ് ഇപ്പോഴവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയ ഈ റൈനോസിന് ഈ ഭീമൻ റൈനോസിന് ഇറങ്ങാൻ പറ്റിയ ലാൻഡിങ് ഏരിയ സുഡാനിൽ കണ്ടെത്തുക ഇതാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ ഇവർ വന്നു അതിനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു അങ്ങനെ അവസാനം ബ്രിട്ടീഷുകാർ ഒരു ഉപയോഗിച്ചുപേക്ഷിച്ചു പോയ ഒരു ഒരു ലാൻഡിങ് ഏരിയ ഇവർ കണ്ടെത്തി ആ ലാൻഡിങ് ഏരിയ കണ്ടെത്തിയത് മാത്രമല്ല അതില് ഈ ഭീമൻ റൈനോസിന് ഇറങ്ങാൻ പാകത്തിന് അതിനെ അങ്ങനെ തയ്യാറാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് റെഡിയാക്കി രാത്രിയിലാണ് അവർ ഈ ഓപ്പറേഷൻ നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ രാത്രിയിൽ ഇത് വരുന്ന സമയത്ത് ഇതിന് എന്ത് ചെയ്യണം ലൈറ്റപ്പ് ഒക്കെ ചെയ്യണം ഇതിന് ഈ പൈലറ്റിന് കാണണം ഈ റൺവേ കാണണം കൃത്യമായിട്ട് വന്ന് ഇറങ്ങാനായിട്ടുള്ള സ്ഥലം കാണണം അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനിവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസാദ് ഏജന്റുമാരെ തന്നെ ടോർച്ചും തെളിയിക്കുന്ന ഒരു രീതിയിൽ ടോർച്ചും അവരത് ഈ പൈലറ്റിന് ഒരു ഏകദേശം ഒരു ധാരണ ഈ റൺവേയെ കുറിച്ച് കൊടുക്കുക എന്നുള്ള നിലയിലാണ് അവരെ സെറ്റപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവർ ഇത് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഈ ഈ പറയുന്ന സുഡാനിലെ ക്യാമ്പുകളിൽ നിന്നുള്ള ഈ ജൂതന്മാരെ അവിടെ കൊണ്ടുവരുന്നു ഈ ലാൻഡിങ് ഏരിയയിൽ കൊണ്ടുവരുന്നു എയർഫീൽഡിനടുത്ത് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്ന സമയത്ത് വളരെ രസകരമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീമൻ റൈനോസിനെ കണ്ട് റൈനോസ് ഹെർകുലിസ് സി വൺ തേർട്ടി വിമാനത്തെ കണ്ട് ഭയന്നുപോയ എത്യോപ്യൻ ജൂതന്മാരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവർ ഈ ഭീമാകാരമായി അവർ നോക്കുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇതൊരു ഭയങ്കരമായിരിക്കുന്ന ഒരു ജീവിയാണ് ഈ പറന്നു വരുന്നത് അതായത് ഒരു ഇരുമ്പ് പക്ഷി എന്ത് ചെയ്യുന്നു പറന്നു വരുന്നത് ഒരു മെറ്റൽ ബേർഡ് എന്ത് ചെയ്യുന്നു പറന്നു വരികയാണ് മാത്രമല്ല വളരെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് വഹിമാകാരമായിരിക്കുന്ന ശബ്ദത്തിൽ ഒടിയൊക്കെ അങ്ങനെ പറത്തിക്കൊണ്ട് ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്യുന്ന ഈ ജീവിയെ കണ്ട് ഭയന്ന് പറച്ച എത്യോപ്യൻ ജൂതന്മാരെ പലരും എന്ത് ചെയ്തില്ല ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് അവരെ മൊസാദ് ഏജന്റുമാരെ രക്ഷിച്ച് ഇതിൻ്റെ ഈ ജീവിക്ക ഉള്ളി വയറിന്റെ അകത്തേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇവര് ഭയന്നിട്ട് അതിൽ കയറാതെ ഇവരെന്തു ചെയ്യാണ് ഇവർ നിൽക്കുകയാണ് ഇതിനോട് എതിർത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച സമയത്ത് ഈ മിഷൻ പൂർത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് മുസാദ് ഏജന്റുമാർക്കോ ഇസ്രായേലി പട്ടാളത്തിനോ സാധിച്ചില്ല കാരണം ഡിലേ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കയറിയാലല്ലേ ഇവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവർ കയറുന്നില്ല കയറാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഭയന്നിരിക്കുകയാണ് ഇവർ നോക്കുമ്പോൾ എന്താണ് ഇവര് ഇതിനെ കണ്ടിട്ട് ഇതൊരു ജീവിയാണ് ഇതൊരു ബേഡാണ് എന്നുള്ള നിലയിലാണ് ഇവര് നിൽക്കുന്നത് കാരണം ഇവരെന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ എത്യോപ്യൻ മലയോര മേഖലയിലുള്ള എത്യോപ്യൻ ചൂതന്മാരാണ് അവർക്ക് പുറംലോകവുമായിട്ട് അവർ നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള നിലയിലുള്ള പുറംലോകവുമായിട്ടുള്ള ഒരുപാട് ബന്ധം അവർക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെന്തു ചെയ്തത് അങ്ങനെ ഭയന്നുപോയത് എന്ന് കാണാനായിട്ട് കഴിയും അങ്ങനെ വിധം ഇവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഈ ബേഡിൻ്റെ അകത്ത് കയറ്റി അതിൻ്റെ വയറ്റിലാക്കി അതിനെയും കൊണ്ട് അങ്ങനെ അവിടുന്ന് ഈ ഹെർകുലീസ് വിമാനം തിരികെ ഇസ്രയേലിലേക്ക് പറന്നു തിരികെ ഇസ്രയേലിലേക്ക് പറക്കുന്ന സമയത്ത് ഏതാണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് എത്യോപ്യൻ ജൂതന്മാര് ആ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോഴത് വളരെ വിജയകരമായിട്ട് നടന്നുകൊണ്ട് തന്നെ മൊസാദിന്റെ ഏജന്റുമാർക്ക് പിന്നീട് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള അനുമോദനമൊക്കെ വന്നു അങ്ങനെ വീണ്ടും എന്തു ചെയ്തു ഈ പ്രവർത്തനം അതിൻ്റെ ഒരു പ്രചോദനത്തിൽ വീണ്ടും ഇവർ തുടരുകയാണ് തുടരുന്ന സമയത്ത് ഈ പ്രാവശ്യം വസാദ് ഏജന്റുമാർ അത് കണക്കുകൂട്ടി തന്നെ ഇരിക്കുന്നത് കാരണം ഇനി എന്ത് ചെയ്യാൻ പാടില്ല ഈ വിമാനം വന്ന് ഇറങ്ങിയ ശേഷം എത്യോപ്യൻ ജൂതന്മാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ കയറ കയറാൻ പറയുന്ന സമയത്തുള്ള പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വിമാനം വന്നിറങ്ങി അതിൻ്റെ റാമ്പ് താഴുന്ന ബാക്കിലെ റാമ്പ് താഴ്ന്ന സമയത്ത് ആ റാമ്പിൻ്റെ അകത്തേക്ക് ഈ ട്രക്ക് കയറ്റി നിർത്തിയിട്ട് ഈ വിമാനത്തിൻ്റെ വലുപ്പം ഈ ജൂതന്മാർ കാണാതെ തന്നെ അത് കണ്ട് ഭയക്കാതിരിക്കാൻ ഈ റാമ്പിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റിയിട്ട് അവിടെ നിന്നും ഇവരെ ഈ വിമാനത്തിൻ്റെ അകത്തേക്ക് അങ്ങനെ കൊണ്ടുപോകുന്ന രക്ഷിച്ചുകൊണ്ടുപോകുന്ന നിലയിൽ ആണ് ഇവർ ശ്രദ്ധിച്ച ഇവർ അത് ക്രമീകരിച്ചത് അല്ലെങ്കിൽ പഴയതുപോലെയുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ഭയമാണ് അതിൻ്റെ കാരണം അങ്ങനെ അവർ എന്തു ചെയ്തു ഈ വിമാനം വന്നിറങ്ങി റൈനോസ് വന്നിറങ്ങിയ ഉടനെ തന്നെ അതിൻ്റെ അകത്തേക്ക് ട്രക്കിൽ നിന്ന് ജൂതന്മാരെ വെളിയിലിറക്കാതെ അവരെ നേരെ ഓടിച്ച് ഈ വിമാനത്തിൻ്റെ അകത്തേക്ക് തന്നെ ഏതാണ്ട് ട്രാമ്പിനോട് ചേർത്ത് നിർത്തി അവിടെ നിന്നും അവരെ അങ്ങനെ രക്ഷിച്ച് കൊണ്ടുപോകുന്ന നിലയിലാണത് ചെയ്തത് അങ്ങനെ എന്തു ചെയ്തു അങ്ങനെ അനേകരെ അങ്ങനെ ജൂതന്മാരെ അങ്ങനെ രക്ഷിക്കാനായിട്ട് സാധിച്ചു അത് വലിയ വിജയവുമായിരുന്നു എന്നാൽ ആ വിജയത്തെ തുടർച്ചയെ നിലനിർത്താനായിട്ട് സാധിച്ചില്ല കാരണം കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു എയർഫീൽഡിൽ പതിവില്ലാത്ത ട്രാഫിക് തിരിച്ചറിഞ്ഞ സുഡാനി അധികൃതർ അത് അതിനെതിരായിട്ട് പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മൊസാദ് എന്ത് ചെയ്തു ഈ കാര്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിൽ രസകരമായിരിക്കുന്ന കാര്യം ആ അധികാരികൾ തിരിച്ചറിയുന്നതിന് മുമ്പായിട്ട് തന്നെ മൊസാദ് എന്ത് ചെയ്തു അത് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ സൗത്ത് വെസ്റ്റ് സുഡാനിൽ നിന്നും ഏതാണ്ട് നാൽപ്പത്തിയാറ് കിലോമീറ്റർ അകലെ മാറി മറ്റൊരു ലാൻഡിങ് ഏരിയ ഇവർ കണ്ടെത്തി അവിടെ ലാൻഡിങ് ഏരിയ കണ്ടെത്തിക്കൊണ്ട് അവിടെ എന്തു ചെയ്യാനായിരുന്നു അവിടെ ഈ വിമാനം ഇറക്കി രക്ഷിക്കാനുള്ള പദ്ധതികൾ ഇവരെ ആവിഷ്കരിച്ചു ഈ പ്രാവശ്യം ഇവര് ഇവർ പദ്ധതി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ഹെർക്കുലീസ് വിമാനങ്ങളിലായിട്ട് ജൂതന്മാർ ഓരോന്നിലും ഇരുന്നൂറ് ജൂതന്മാരെ വീതം എന്ത് ചെയ്യുക ഇസ്രയേലിലേക്ക് രക്ഷിച്ചുകൊണ്ട് പോവുക ഇതായിരുന്നു ഇവരുടെ പദ്ധതി ആ ഓപ്പറേഷനെ അവർ വിളിച്ച പേരാണ് ഓപ്പറേഷൻ ബ്രദേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഓപ്പറേഷൻ ബ്രദേഴ്സ് അരങ്ങേറി ആ വിമാനങ്ങൾ വന്നു വിമാനങ്ങളെ ജൂതന്മാരെ കയറ്റി വിജയകരമായിട്ട് തന്നെ എന്തു ചെയ്തു അവരങ്ങനെ ആ ഈ സുഡാൻ്റെ മണ്ണ് വിട്ട് തിരികെ ഇസ്രയേലിലേക്ക് അവരുടെ വാഗ്ദത്തേക്ക് അവരെ തിരികെ പറഞ്ഞു അത് വിജയകരമായിരുന്നു എന്നാൽ ഈ വിജയം അധികകാലം നീണ്ടു നിന്നില്ല ഈ വിജയത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു വലിയ പരാജയത്തോടു കൂടിയായിരുന്നു